നമസ്തേ ഈ ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് ഇതിലൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ അതോ ഉണ്ടെങ്കിൽ തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ അതോ നമ്മൾ ഫോളോ ചെയ്യണോ ഡെസ്റ്റിനി അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് ഒരു അനാലിസിസ് ആണ് അതായത് ഒരു വ്യക്തി ഒരു ഫ്രീക്വ ഒരു സ്ഥലത്ത് ജനിച്ച് ഒരു ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു പോയിന്റിൻ ടൈമിൽ ജനിക്കുന്നു ഒരു പോയിന്റിൻ ടൈമിൽ മരിക്കണു അതൊരു ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട് ജ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കണു ഈ ജന്മത്തിൻ്റെ അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ഡീ ആണ് ബേസ്ഡ് ഓൺ പിന്നെ അന്ന ആ സമയത്തെ പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ട് നമ്മുടെ ഒരു ലൈഫ് ഡീ കോഡിയാണ് ഇപ്പോൾ നമ്മുടെ റോഡ് മാപ്പ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വഴി കുറച്ച് തെറ്റി ഞാൻ പറയത് അപ്പോൾ അത് ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് വന്നിട്ടാ കാരണം അത് അടിച്ചപ്പോൾ അത് എന്താണ് സാഹിത്യ അക്കാദമി സംഗീതം നടക്കാൻ എന്തോ മാറി അപ്പോൾ അക്കാഡമി മാറിയപ്പോൾ സ്ഥലം മാറി അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മ നമുക്കിപ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള കാര്യമുണ്ട് എനിക്കെൻ്റെ ഫ്യൂച്ചർ അറിയേണ്ട കാര്യമില്ല എന്താ കാരണം വെച്ചാൽ സർപ്രൈസ് ഫാക്ടറായിട്ട് പോയില്ലേ ഇപ്പോൾ ഫ്യൂച്ചർ ഭയങ്കര നമുക്കിപ്പോൾ എന്താ അറിയാനുള്ളത് ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമാണ് പലപ്പോഴും നമുക്ക് ഭാവി എന്താണെന്ന് അറിയണം എന്നുള്ളത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം ഞാൻ തിരക്കിടില്ല ലൈഫൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം അതൊരു ഒരു മനസിൻ്റെ ഒരു ഇതാണ് പക്ഷേ നമ്മൾ ആബ്സല്യൂട്ട് സെൻസിൽ നമുക്ക് എന്ത് അറിഞ്ഞാലും എന്ത് അറിഞ്ഞില്ലെങ്കിലും നടക്കാനുള്ളതൊക്കെ നടക്കുന്നുണ്ട് ഫസ്റ്റ് ലെവലിൽ ഇനി എങ്ങനെ ചേഞ്ച് ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റൻ അതല്ലേ ഞാൻ റെസ്പെക്റ്റ് യു അസ്ട്രോളജി ഐ റെസ്പെക്റ്റ് അസ്ട്രോളജി എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് എ ഗ്രേറ്റ് അസ്ട്രോളജർ അദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നു ഈ ചാർട്ടൊന്നും വേണ്ട അദ്ദേഹം ഉദിക്കണ സമയമൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ കൃത്യമായിരിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് മദേഴ്സ് ഫാദർ പിന്നെ അപ്പോൾ ഐ ഐ ഡൂ റെസ്പെക്ട് അസ്ട്രോളജി ആൻഡ് ഐ നോ അസ്ട്രോളജി ഈസ് പവർഫുൾ പിന്നെ അത് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് പിന്നെ മണ്ണുത്തിക്ക് പോകാൻ വഴി അറിയാച്ച റോഡ് മാപ്പിൻ്റെ ആവശ്യമില്ലല്ലോ ചിലപ്പോൾ ഈ ഗൈഡൻസ് കൊണ്ട് ഗുണമുള്ളവരുണ്ടാവാം ഇല്ലാത്തത് അതിപ്പോൾ ഓരോ ലെവലാണ് ആൾക്കാരുടെ അപ്പോൾ ഞാൻ യെസ്സും നോയും പറയില്ല ഗുഡ് ബാഡ് എന്ന് പറയില്ല അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ഐ ഡു നോട്ട് നെസ് ഐ ഡോ ലൈക്ക് ടു നോ മൈ ഫ്യൂച്ചർ ഞാൻ ഞാൻ അത് ചെക്ക് ചെയ്യാറില്ല എന്താ വെച്ചാൽ അത് ആ സർപ്രൈസ് അവിടെ ഇരിക്കട്ടെ അല്ലേ ഒന്നാമത് പിന്നെ രണ്ടാമത് പിന്നെ ഇതിൽ റെലവൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻഡിവിജ്വലിസ്റ്റിക്കാ നമുക്ക് തീരുമാനിക്കേണ്ട അതിന് റെലവൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിന് വേണോ വേണ്ട വേണ്ടെന്നുള്ളത് അതിപ്പം നമുക്കങ്ങനൊരു ഒരു ഒരു ജനറൽ ഗൈഡ് ലൈൻ പറയാൻ പറ്റില്ല രണ്ടാമത്തെ ചോദിച്ചാൽ എന്തായിരുന്നു ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അത് അത് തീർച്ചയായിട്ടും പറ്റും അതെങ്ങനെയാ അറിയാമോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അവബോധം അല്ലേ അവെയർനെസ് നമ്മൾ ഒരു 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 ആക്ടിവിറ്റിക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് അവയർനെസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു അവയർനെസ് ലെവലിലാണ് ഓരോ ആക്ടിവിറ്റി നമ്മൾ ഒരു ആക്ടിവിറ്റി അതായത് ഒരു സംഭവം ലൈഫിൽ നടക്കണം നടക്കണു ജീവിതത്തിലൊരു സംഭവം നടക്കണം ആ സംഭവം നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ ആ സമയത്തെ ഈ അവബോധം വെച്ചിട്ടാണ് അവയർനെസ് വെച്ചിട്ടാണ് ആ അവെയർനെസ് നമ്മൾ ഷിഫ്റ്റായി കൂട്ടുക ഇതേ സംഭവത്തിൻ്റെ ഇഫക്റ്റ് മാറും ഈ ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കുക വിചാരിക്കുക ഓരോ ആൾക്കാരും അതിൻ്റെ എക്സ്പീരിയൻസ് മാറില്ലേ വ്യത്യാസം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആവില്ലല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ പല കാര്യത്തിലും ആൾക്കാർക്ക് ഡിഫറൻറ്റ് അഭിപ്രായം ഉണ്ടല്ലോ അൺകണ്ടീഷണാണ് ഞാൻ പറയുന്നത് അതായത് ഒരാൾ പറഞ്ഞു കൊടുത്ത അഭിപ്രായമല്ല ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടൊരാളെക്കോട് പറയിപ്പിക്കണ വ്യത്യാസമുണ്ട് പക്ഷേ ഒരു ഒരു കാര്യം നടന്നു ആ നടന്നിട്ട് ഓരോ വ്യക്തിയും ആ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യണ അവനോവനം എങ്ങനെയാണോ അങ്ങനെയാണ് ഈ അമ്മോട് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ അതായത് ദ വേൾഡ് ഈസ് ഹൗ യു ആർ അതാണ് എല്ലാ ഇവൻസിൻ്റെ കാര്യങ്ങളും ഇപ്പം നമ്മൾ പിന്നെ ഈ റിലേറ്റീവ് ട്രൂത്തിനെ പറ്റി പറയും റിലേറ്റീവ് ട്രൂത്ത് ഉണ്ടല്ലോ മായ അതായത് നമ്മൾ ആകെപ്പാടെ ജീവിതത്തിൽ മുഴുവൻ ഈ മായയുടെ ഒരു നേച്ചറുണ്ട് പ്രകൃതി അതിന്ന് പുറത്ത് കിടക്കണില്ല അതായത് മൂന്ന് പേർ ഇവിടെ നിൽക്കണു ഒരാൾക്ക് അഞ്ചടി പൊക്ക ഒരാൾക്ക് ആറടി പൊക്ക ഒരാൾക്ക് ഏഴടി പൊക്കം അഞ്ചടി പൊക്കളുള്ള ആൾ പറയാണ് പിന്നെ ഒരു പൊക്കള മനുഷ്യൻ നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് രണ്ട് പൊക്കള മനുഷ്യർ നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന് പറയുകയാണ് ഏഴടി ഉള്ള ആൾ പറയാണ് രണ്ട് ചെറിയ മനുഷ്യർ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൽ ആര് പറഞ്ഞതാ ശരി രണ്ട് പേര് പറഞ്ഞതും ശരിയല്ലേ അവരവരുടെ ലെവലിൽ രണ്ട് പേര് പറഞ്ഞത് ശരിയല്ലേ ഇതാണ് റിലേറ്റീവ് ട്രൂത്ത് ഈ സത്യമാണ് നമ്മൾ അറിയണത് നമ്മളറിയണ സത്യത്തിന് ഇത്രയേ ഉള്ളൂ അവനവൻ്റെ ലെവലിലെ നമ്മൾ അറിയണുള്ളൂ പക്ഷേ അഞ്ചടി പൊക്കളാൾ പറയാണ് എൻ്റെ ഇപ്പുറത്ത് ഒരു ആറടി പൊക്കളാളും ഏഴടി പൊക്കളാളും ഇവിടെ നിൽക്കുന്നുണ്ട് പറയാം ഏഴടി പൊക്കളാൾ പറയാണ് എൻ്റെ ഇപ്പുറത്ത് ഒരു ആറടി പൊക്കളാളും അഞ്ചടി പൊക്കള ആൾ നിൽക്കുന്നുണ്ട് അപ്പോഴോ എല്ലാവരും പറയണത് ഒന്നല്ലേ ഇതാണ് ആപ്സല്യൂട്ട് ട്രൂത്ത് ശരി പരമമായ സത്യം അതാണ് പരമമായ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കണ്ണിലും ഒന്നന്നെയായിരിക്കണതാണ് പരമമായ സത്യം അതിൽ മാറ്റം മാറ്റണ്ടെങ്കിൽ അത് ശാശ്വതമായ സത്യമല്ല അപ്പോൾ ഇത് ഈ ലെവലിലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ അവസ്ഥ കൂട്ടിക്കോളോ ഈ ലെവലിൽ നമ്മൾ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പാറ്റേൺ ചേയ്ഞ്ച് ആവില്ലേ ഇല്ലേ അപ്പോൾ ഡെസ്റ്റിനി ചേഞ്ച് ആവണമെങ്കിൽ ചേഞ്ച് ഇൻ അവെയർനെസ് തന്നെ വരണം അവബോധത്തിൽ മാറ്റം വരുമ്പോൾ പിന്നെ ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനിയിപ്പോൾ ഈ പ്രാരബം നമ്മളെ കംപ്ലീറ്റ് മരണം വരെ ഒരു പാറ്റേണ്ടി കൂടെ കൊണ്ടുപോയി തന്നെ കൂട്ടുക അവബോധം മാറുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് മാറും ഇഫക്റ്റ് മാറ്റാനേ പറ്റുള്ളൂ ലൈഫിൽ മനസ്സിലായി ഓരോ ഇഫക്റ്റ് മാറ്റാണ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇഫക്റ്റ് മാറണം ആദ്യം ഇഫക്റ്റ് മാറണം ഇപ്പോൾ ഒരു കാര്യമുണ്ട് ചില ചില പേടികളുണ്ടാവും നമ്മൾ ചെറുപ്പകാലത്തൊക്കെ അത് കുറച്ച് കഴിഞ്ഞാൽ അത് വിചാരിക്കുക എന്താണ് ഫിയർ ഓഫ് ഗോസ്റ്റ് പ്രേതങ്ങളെ പേടി അതെന്താ ഒരു വാഴയിലെങ്കുമ്പോൾ പ്രേതാണ് അവിടെ അവിടെ നിന്ന് ഉണ്ടാവും ഇങ്ങനെയുള്ള ഓരോ പേടികളുണ്ടല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കുക എന്തൊരു മണ്ടത്തരാണ് അന്ന് എന്തിനാണ് ഞാൻ പേടിച്ചതെന്ന് അല്ലേ പക്ഷേ അന്നത്തെ സമയത്ത് ആ പേടി വളരെയധികം പ്രസക്തല്ലേ അല്ലേ അത് അതേപോലെ തന്നെ ഓരോ സ്റ്റേജിലും മാറുന്ന കാര്യങ്ങളാണ് പല പല കാര്യങ്ങളും അതങ്ങനെ മാറും പക്ഷേ നമ്മുടെ അവയർനെസ് ഷിഫ്റ്റ് അവബോധം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസക്തി മാറും ആ ലെവലിൽ നമ്മൾ ഡെസ്റ്റിനി മാറും ഇപ്പോൾ ഒരു ഒരു സാധനം നമുക്ക് വളരെ തീക്ഷണമായിട്ട് വേണം കൂട്ടുക അത് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മം എടുക്കേണ്ടി വരും പക്ഷെ അത് റെലവൻസി ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ കുഴ കുഴപ്പമില്ല അങ്ങനെ അപ്പോഴോ അത് അതിൻ്റെ പ്രസക്തി പോയി അതിൻ്റെ ഇതും പോയി പ്രാരബ് അത് കൺവേർട്ട് ആവണില്ലേ നടത്തും പ്രാരബ്ധായിട്ട് പിന്നെ മനസ്സിലായി അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഇപ്പോൾ ഈ നടക്കണ പോലെയല്ലേ ഈ ആസ്ട്രോളജിക്കൽ ചാർട്ടിൽ പറയണത് ഈ വ്യക്തി ഇന്ന സമയത്ത് ജനിച്ച് ഇന്ന സമയത്ത് മരിക്കണിടയ്ക്ക് ഈ പ്ലാനറ്ററി പൊസിഷൻ വെച്ച് ഇന്നതേ സംഭവിക്കാൻ പറ്റുകയുള്ളൂന്ന് അത് അത് മാത്തമെറ്റിക്സാണ് അതിൽ ശക്തിയുണ്ട് അത് അത് അതിന് റെലവൻസ് ഉണ്ട് സയൻസാണ് അത് പക്ഷേ അത് അത് വെച്ചിട്ടല്ല നമ്മൾ ജീവിക്കണേന്ന് മാത്രം അതൊരു അതൊരു ഡീകോഡിംഗ് ആണ് ഒരു ലൈഫിൻ്റെ ഡീകോഡിംഗ് ആണ് അത് കറക്റ്റല്ലേ കറക്റ്റാണത് ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അവനോൻ്റെ മരണസമയം അറിയായിരുന്നു അദ്ദേഹം പറയും ചെയ്തു എന്നോട് ഈ ഫേസ് ഒരു ജങ്ചറാണ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൺപത്തിനാല് വരെ പോകുന്ന പറഞ്ഞു പക്ഷേ ആ ഫേസ് ഒന്ന് പോയില്ല അതാ ആ ജങ്ചറിൽ അവിടെ നിന്ന്